നമസ്കാരം. നമസ്കാരം. നിരോധനത്തിന്റെ ആദ്യ പടിയോ പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിലേക്ക് ഇന്ന് എൻ ഐ എ നടത്തിയ റെയ്ഡ്, ആ റെയ്ഡുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അടങ്ങുന്ന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. സനോജി, എന്താണ് ഈ റെയ്ഡിന്റെ ഉദ്ദേശം? ഇതിനെക്കുറിച്ച് ആദ്യമായി പറയുകയാണെങ്കിൽ, ഇപ്പോൾ കുമാർ ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ നിരോധനത്തിൻ്റെ ആദ്യ പടിയായിട്ട് വേണം നമ്മളിതിനെ കാണാൻ. പ്രത്യേകിച്ചും നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് വാർത്ത മാധ്യമങ്ങളിൽ ഇടം പിടിച്ചതെന്നൊക്കെ, കുന്തിരിക്കവും മധുരവുമൊക്കെ വാങ്ങിവെക്കാൻ പറഞ്ഞ ആഹ്വാനം ഉൾപ്പെടെ വാർത്താ മാധ്യമങ്ങളിൽ നിറച്ച ഭീതി ചിതറയൊന്നുമല്ല. പോപ്പുലർ ഫ്രണ്ട് ഇതിനെ നമ്മൾ കാണുമ്പോൾ, വിശദമായിട്ട് ഇതിനെ പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നടക്കുന്ന ഒരു റെയ്ഡൊന്നുമല്ല. ഇതിന് പിന്നിൽ കൃത്യമായ ആസൂത്രണമുണ്ട്, കൃത്യമായ ഇൻഫർമേഷനുണ്ട്, കൃത്യമായ എവിഡൻസുകളുണ്ട്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. കാര്യം എൻ ഐ എ വളരെ വിശദമായി തന്നെ ഇത് സംബന്ധിച്ച്, ഇവരുടെ റെയ്ഡിനെ സംബന്ധിച്ചും പ്രധാന നേതാക്കളുടെ അറസ്റ്റിനെ സംബന്ധിച്ചുമൊക്കെ പത്രക്കുറിപ്പ് ഉടൻ തന്നെ ഇറക്കുമെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നു. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, കേരള പോലീസ് പോലും അറിയാതെ രാഖി രാമാനം നടത്തിയ ഒരു ഓപ്പറേഷൻ, അതിൻ്റെ ഒരു രഹസ്യ സ്വഭാവത്തെയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത്. കാര്യം എൻ ഐ എ ഇവിടെ വന്ന് കേന്ദ്ര സേനയുടെ സഹായത്തോടുകൂടി ഇത്രയും വലിയൊരു ഓപ്പറേഷൻ നടക്കുമ്പോൾ കേരള പോലീസിലെ ഒരു ഏമാൻ പോലും ഇത് അറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അറിഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എങ്കിലും അവരൊന്നും അറിയാതെ നടത്തിയ ഈ ഓപ്പറേഷന് അത്രയും വലിയ ഒരു രഹസ്യ സ്വഭാവം തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ ഇവരുടെ പത്രക്കുറിപ്പിലൂടെ അല്ലെങ്കിൽ വരാനിരിക്കുന്ന വെളിപ്പെടുത്തലുകളിലൂടെ ഒക്കെ നമുക്ക് വിശദമാകാൻ പോകുന്നതും അത്തരം കാര്യങ്ങളിലാണ്. ഒരുപക്ഷേ ശ്രീലങ്കയിൽ സ്ഫോടനം നടന്നത് നമുക്കറിയാം 3 വർഷങ്ങൾക്ക് മുമ്പ്. അതിനുശേഷമാണ് ഈ പി എഫ് ഐ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില നിരോധിത സംഘടനകളുമായിട്ട് ബന്ധമുണ്ടെന്ന് കണ്ടെത്തുകയും അവരുടെ ഈ മണി സോഴ്സിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ തുടങ്ങുകയും ചെയ്തത്. അതിനുശേഷം ഒറ്റപ്പെട്ട ചില അക്രമങ്ങൾ, ഈവൻ പാലക്കാട് ഉണ്ടായ അല്ലെങ്കിൽ ആലപ്പുഴയിലുണ്ടായ രഞ്ജിത് ശ്രീനിവാസൻ്റെ കൊലപാതകം ഉൾപ്പെടെയുള്ളവയിൽ പി എഫ് ഐയുടെ പങ്ക് വളരെ വ്യക്തമായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഇത് ഇന്നലെ തീരുമാനിച്ച് ഇന്ന് നടക്കുന്ന ഒരു റെയ്ഡോ അറസ്റ്റോ ഒന്നുമല്ല. നിരന്തരം ഇത് ഇവർ എൻ ഐ എയുടെ മോണിറ്ററിങ്ങിൽ തന്നെയായിരുന്നു, നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു. ആ നിരീക്ഷണത്തിൽ അവർക്ക് ശക്തമായ ചില എവിഡൻസുകൾ, പ്രത്യേകിച്ചും പണമിടപാടുകൾ സംബന്ധിച്ച ചില എവിഡൻസുകൾ, അത് ഇവൻ പാകിസ്ഥാനിൽ നിന്ന് പോലുമുള്ള ചില ട്രാൻസാക്ഷൻസ് ഉണ്ട് എന്ന് പറയപ്പെടുന്നു. എന്തായാലും അത് സംബന്ധിച്ച തീരുമാനങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ, വെളിപ്പെടുത്തലുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ വിശദാംശങ്ങൾ എന്തെന്ന് നമുക്ക് കൃത്യമായി അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനെ നമ്മൾ ഈ നേരത്തെ കുമാർ ചോദിച്ചതുപോലെ അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ, ചുരുക്കത്തിൽ നമുക്കിപ്പോൾ പറയാൻ പറ്റുന്നത്, ഇത് എൻ ഐ എ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ആസൂത്രണം ചെയ്ത ഒരു റെയ്ഡോ അറസ്റ്റോ ഒന്നുമല്ല. ഇതിന് പിന്നിൽ വലിയ തെളിവുകളുണ്ട്. പ്രത്യേകിച്ചും രാജ്യവിരുദ്ധത കൈമുതലാക്കിയ തെളിവുകൾ തന്നെയാണ് പലതും പുറത്തു വരാനുള്ളത്. രാജ്യവിരുദ്ധതയ്ക്ക് വേണ്ടിയുള്ള പണമിടപാടുകൾ, ഇവർ ചെയ്ത പണമിടപാടുകൾ, ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വ്യാപകമായി, നമ്മൾ ഓർമ്മിക്കണം, 10 സംസ്ഥാനങ്ങളിലാണ് ഇത്തരത്തിൽ വ്യാപകമായി ഒരേ സമയമുള്ള ഒരു റെയ്ഡ് നടന്നത്. എൻ ഐയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ റെയ്ഡെന്നാണ് നമുക്ക് ഇപ്പോൾ ഇത് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ആ റെയ്ഡിൽ വെളിപ്പെടാനിരിക്കുന്നതും അതുപോലെ തന്നെ അത്രയും ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും പുറത്തു വരാനിരിക്കുന്നത്. സംബന്ധിച്ച വിശദാംശങ്ങൾ എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി പുറത്തു വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കുമാർ, എന്തായാലും എൻ ഐ എയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ റെയ്ഡാണ് എന്ന് തന്നെ നമുക്ക് ഇതിനെ വിലയിരുത്തേണ്ടി വരും. ആ രീതിയിലാണ് 10 സംസ്ഥാനങ്ങളിൽ നടക്കുന്നു. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കേന്ദ്രങ്ങളിൽ നടക്കുന്നത്. ഏതാണ്ട് 50 കേന്ദ്രങ്ങളിൽ എൻ ഐ എയുടെ റെയ്ഡ് നടക്കുകയാണ്. അത് നമുക്കൊന്ന് അടിപരമായിട്ട് പറയേണ്ടി വരും. കാര്യം പി എഫ് ഐയുടെ കേരളത്തിലെ വേരോട്ടം, ഒരുപക്ഷെ നമ്മൾ തന്നെ നിരവധി വാർത്തകൾ ചെയ്തിട്ടുണ്ട് ഇത് സംബന്ധിച്ച്. പി എഫ് ഐ കേരളത്തിൽ ഇത്രയധികം പോപ്പുലർ ആവാൻ, പോപ്പുലർ ഫ്രണ്ട് എന്നാണ് ഇവരുടെ പേര്, പോപ്പുലർ ആകാൻ എന്താണ് ഈ കാരണം? അതിന് ഒരു പരിധിവരെ വഴിവെച്ച് കൊടുത്തത് ഇടതുപക്ഷ സർക്കാർ തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഈ റെഡ് ജിഹാദിസം നമ്മൾ പറഞ്ഞ സമയത്തൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇവരും തമ്മിലുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ട്, അൺഹോളി റിലേഷൻ, നമ്മൾ പലപ്പോഴും തുറന്നു കാട്ടിയിട്ടുണ്ട്. അത് നമ്മൾ തുറന്നു കാട്ടിയത് മാത്രമല്ല, അഭിമന്യുവിൻ്റെ ഉൾപ്പെടെയുള്ള കൊലപാതകങ്ങളിൽ അത് വെളിപ്പെട്ടതുമാണ്. എന്നിട്ടും എന്തുകൊണ്ട് പാർട്ടി മൗനം പാലിച്ചു എന്നുള്ളതും വലിയ ചോദ്യചിഹ്നമായി കേരളത്തിൻ്റെ മുന്നിൽ സഖാക്കന്മാർ തന്നെ ചോദിച്ച ചോദ്യമാണ്, നമ്മൾ ചോദിച്ച ചോദ്യമല്ല. എന്നിട്ട് പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇവർക്ക് പല ഘട്ടങ്ങളിലും പലയിടത്തും കീഴ്പ്പെടേണ്ടി വന്നിട്ടുണ്ട്, വോട്ട് ബാങ്കിന് വേണ്ടി മാത്രം. ഈ ന്യൂനപക്ഷ പ്രീണനം എന്ന് പത്രക്കാർ ഓമന പേരിട്ട് വിളിക്കുന്ന ഒരു പദം, അത് എത്രത്തോളമാണ് ഈ കേരളത്തിന് വലിയ രീതിയിൽ ഒരു തിരിച്ചടി ഉണ്ടാക്കി എന്ന് കാണിച്ചു തന്നത് ഈ പി എഫ് ഐയുടെ ഇവിടുത്തെ ഒരു വളർച്ചയിലൂടെയാണ്.
പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ രണ്ട് ഇലക്ഷനുകൾക്ക് ശേഷമാണ് പി എഫ് ഐക്ക് കേരളത്തിൽ ഇത്രയധികം ഒരു പ്രബലത കൈവന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. ആലപ്പുഴ പട്ടണത്തിൻ്റെ നടുഹൃദയത്തിലൂടെ ഒരു കൊച്ചു കുഞ്ഞിനെ ഇറക്കി മുദ്രാവാക്യം വിളിച്ച് നടത്താനുള്ള ഒരു ധൈര്യം, അതും പോലീസ് സംവിധാനങ്ങളെയും മറ്റ് എല്ലാ നിയമ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് അന്ന് അവർ നടത്തിയ ആ ഒരു തേർവാഴ്ച, അത് ഒക്കെ അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഭരണ സംവിധാനങ്ങളുടെ ഒരു പിൻബലം ഇവർക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ള, അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങളുടെ വായടപ്പിക്കാനുള്ള എന്തെങ്കിലും ഇവർക്ക് ഉണ്ട് എന്നുള്ളത്, അതിന് കൃത്യമായി പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പണം ഇടപാടുകൾ തന്നെയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് നമുക്ക് പറയേണ്ടി വരും. അതിനുള്ള വ്യക്തമായ തെളിവുകൾ ഇപ്പോൾ എൻ ഐ എക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വ്യാപകമായ റെയ്ഡ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാനിൽ നിന്ന് അടക്കമുള്ള ട്രാൻസാക്ഷൻസ് ഈ പി എഫ് ഐ നേതാക്കളുടെ അക്കൗണ്ടിലേക്ക് വന്നതായി ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. ഈ പറഞ്ഞ അഭ്യൂഹങ്ങൾക്കൊക്കെ പരിഹാരമാവുക ഈ പറഞ്ഞതുപോലെ എൻ ഐ എയുടെ വിശദമായ വാർത്താക്കുറിപ്പ് അല്ലെങ്കിൽ അവരുടെ ഒരു വാർത്താ സമ്മേളനം വരുന്നതോടുകൂടിയായിരിക്കും. അത് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അറിയാൻ കഴിയൂ. കുമാർ, തീർച്ചയായിട്ടും എൻ ഐ എയുടെ ഈ റെയ്ഡ് ഇപ്പോൾ അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസാണ്. കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അറസ്റ്റ് ചെയ്ത മുഴുവൻ നേതാക്കളെയും ഇപ്പോൾ പാക്കേജ് ചെയ്ത് എത്തിച്ചിരിക്കുന്നത് ഡൽഹിയിലാണ്. അപ്പോൾ ഡൽഹിയിൽ ഇത് കൃത്യമായി, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിവിരിഞ്ഞ ഒരു ആശയമോ അല്ലെങ്കിൽ ഇങ്ങനെ തീരുമാനിച്ച ഒരു കാര്യമോ ഒന്നുമല്ല. കഴിഞ്ഞ കുറേ മാസങ്ങളിലായി ഇവരുടെ അക്കൗണ്ടുകൾ, ഇവരുടെ ട്രാൻസാക്ഷൻസ്, ഓരോ നേതാക്കളുടെയും ഇടപെടലുകൾ, ഇവരുടെ ഫോണുകൾ, ഫോൺ വിളികൾ, ഇത് സംബന്ധിച്ച എല്ലാ രേഖകളും കൃത്യമായി, പ്രത്യേകിച്ചും അറിയാം ഇതൊരു മത വിഭാഗത്തിൻ്റെ ആയതുകൊണ്ട് ആ രീതിയിൽ പോലും ഒരു ലഹളയ്ക്ക് സാധ്യതയുള്ള ഒരു സംഭവമാണിത്. അതുകൊണ്ട് തന്നെ എൻ ഐ എ കൃത്യമായ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ ഒരു ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും രസകരമായ ഒരു സംഭവം ഇപ്പോൾ ഏറ്റവും അവസാന മണിക്കൂറിൽ നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ അറസ്റ്റിലായ പി എഫ് ഐ നേതാക്കളെ വിട്ടു കിട്ടിയില്ലെങ്കിൽ നാളെ ഹർത്താൽ നടത്തുമെന്ന് പി എഫ് ഐ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഹർത്താൽ നടത്താൻ എത്ര പേർ പുറത്ത് കാണുമെന്നുള്ളത് ഇന്ന് ഉച്ചയോടുകൂടിയേ നമുക്ക് പറയാൻ പറ്റൂ. അല്ല, ഈ ഒരു ഇന്നത്തെ ഈ റെയ്ഡിൻ്റെ ഒരു പ്രത്യേകതയും കൂടി അതാണ്. എപ്പോഴും കേന്ദ്ര ഏജൻസികൾ, ഇ ഡി ആയിക്കോട്ടെ, എൻ ഐ എ ആയിക്കോട്ടെ, ഇതെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ ചട്ടുകമാണെന്നുള്ള രീതിയിലുള്ള രാഷ്ട്രീയ പ്രതികരണം ഉണ്ടാകാറുണ്ട്. പക്ഷേ വളരെ കരുതലോടുകൂടിയാണ് ഇന്ന് രാവിലെ മുതൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രതികരിക്കുന്നത്. പ്രതികരിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പോപ്പുലർ ഫ്രണ്ടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഓടിയെത്തുന്ന ഇടത് ലിബറലുകൾ ആരും ഉൾപ്പെടെ ആരും, കോൺഗ്രസ്സുകാരായിക്കോട്ടെ, ആരും തന്നെ ഈ റെയ്ഡുകളോട് പ്രതികരിച്ചിട്ടില്ല. കാരണം പോപ്പുലർ ഫ്രണ്ട് എന്താണ് എന്ന് വെളിപ്പെടുന്ന ധാരാളം സംഭവങ്ങൾ ഈ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോഴെല്ലാം എൻ ഐ എ ഇവർക്കെതിരെയുള്ള ഒരു നടപടിക്ക് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ കൂടി എൻ ഐ എ പറയുന്നത് മറ്റ് നിരോധിത ഭീകരവാദ സംഘടനകളിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുക, തീവ്രവാദത്തിന് വേണ്ടി ഫണ്ടിങ് നടത്തുക, അതോടൊപ്പം തന്നെ ഭീകര പരിശീലന ക്യാമ്പ്, ബീഹാറിലെ ഏറ്റവും ഒടുവിലായി ഭീകര പരിശീലന ക്യാമ്പ് കണ്ടെത്തിയിരുന്നു. അവിടെ കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നും തമിഴ്നാടിൽ നിന്നുമുള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെ സജീവ പ്രവർത്തകർ ഇതിനായി ക്യാമ്പിൽ പങ്കെടുത്തതായും വിവരമുണ്ട്. ആ ക്യാമ്പ് കണ്ടെടുക്കുന്നു. അതിനുശേഷം തീവ്രവാദ ഫണ്ടിങ് സംബന്ധിക്കുന്ന വിശദമായ വിവരങ്ങൾ ലഭിക്കുന്നു. ഈ സിദ്ദിഖാപ്പനുമായിട്ടുള്ള ചർച്ച അവിടെ വരുന്നത്, സിദ്ദിഖാപ്പൻ്റെ കയ്യിൽ 45,000 രൂപ മാത്രമേ കണ്ടെടുത്തിട്ടുള്ളൂ എന്ന് പൊതുവെ ഇവിടെ ഒരു ചർച്ചയുണ്ട്. പക്ഷേ അതങ്ങനെയല്ല സംഭവം. 50,000 രൂപയ്ക്ക് താഴെയുള്ള എമൗണ്ടുകൾ വ്യാപകമായി പോപ്പുലർ ഫ്രണ്ട് എല്ലാ നേതാക്കളുടെ അക്കൗണ്ടിലും 90,999 രൂപ അക്കൗണ്ട്. അതാണ് വിഷയം. ഇ ഡി എ ഒപ്പം കൂട്ടുന്നതിന് കാരണവും അതാണ്. തീവ്രവാദ ഫണ്ടിങ്ങിന്റെ ഒരു പാറ്റേൺ ആണ് എപ്പോഴും കള്ളപ്പണം വെളുപ്പിക്കുന്ന ആളുകൾ, സംഘടനകൾ ഇത് ചെയ്യുന്നതാണ്. ഇതാണ് ഇ ഡി എ കുഴയ്ക്കുന്നത്. അല്ലാതെ സിദ്ദിഖാപ്പന്റെ കയ്യിൽ 45,000, 1,00,000, 2,00,000 ഉണ്ടായിക്കോട്ടെ, അതിന് ഇവിടെ ആർക്കും പ്രശ്നമില്ല. പക്ഷേ ഇവിടെ ഇ ഡി കണ്ടെത്തുന്നത് വ്യക്തമായ വിവരങ്ങളോടുകൂടിയാണ്. മൾട്ടിപ്പിൾ അക്കൗണ്ടുകളിൽ ഇങ്ങനെ 50,000 താഴെ എമൗണ്ട് വരുന്നു. ഇതിനെയാണ്, ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് മലയാളത്തിലെ മാധ്യമങ്ങൾ സിദ്ദിഖാപ്പനെ വെളുപ്പിക്കുന്നതെന്ന് മാത്രമല്ല, ഈ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വിദേശ പണമിടപാട്, വിദേശത്തെ ബിസിനസ്സുകൾ, ഇവ സംബന്ധിക്കുന്ന നിർണായകമായ വിവരങ്ങൾ ലഭിച്ചത് സിദ്ദിഖാപ്പനിൽ നിന്നാണ്. അതുകൊണ്ടാണ് യു പി സർക്കാർ അയാളെ ഇത്രയധികം ജാമ്യം അനുവദിക്കാതെ അല്ലെങ്കിൽ അയാളെ പൂട്ടിയിടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. നമ്മൾ വിചാരിക്കും പോലെ അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകനാണ് എന്നതല്ല അതിനുള്ള പ്രശ്നം. 45,000 രൂപയുമല്ല പ്രശ്നം, പക്ഷേ ഈ 45,000 യഥാർത്ഥ പ്രശ്നവും. അത്തരത്തിൽ തീവ്രവാദ ഫണ്ടിങ് അടക്കമുള്ള നിരവധി പ്രശ്നങ്ങൾ ഈ റെയ്ഡിന് പുറകിലുണ്ട്. അതുമാത്രമല്ല, കേരളത്തിലും തമിഴ്നാട്ടിലും അതുപോലെ തന്നെ രാജസ്ഥാനിലും
മഹാരാഷ്ട്രയിൽ നടന്ന കൊലപാതകങ്ങൾ, ഇതിൽ കേരളത്തിലേത് ഒഴികെ ബാക്കി എല്ലാ കേസുകളും അന്വേഷിക്കുന്നത് NIA ആണ്. ബാംഗ്ലൂരിൽ പ്രവീൺ നെട്ടാരോ വധക്കേസ്, രാജസ്ഥാനിലും അതുപോലെ തന്നെ അമരാവതിയിലും ഉണ്ടായ കൊലപാതകങ്ങൾ, ഇതിനെല്ലാം പുറകിൽ പോപ്പുലർ ഫ്രണ്ട് ആണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, കർണാടകയിലെ കൊലയാളികൾക്ക് തീവ്രവാദ പരിശീലനം, അതായത് ആളുകളെ കൊല്ലുന്നതിനുള്ള പരിശീലനം കൊടുത്തത് പോലും SDPIയുടെ കേരള ഘടകമാണെന്ന് കണ്ടെത്തി. അവിടെയാണ് കുമാർ ഇപ്പം നേരത്തെ കുമാർ പറഞ്ഞു ഇതിനെതിരെ ഈ കാര്യമായ ഒരു പ്രതികരണം ഒരു ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇനി അത് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതികരണം ഉണ്ടാകുന്നെങ്കിൽ പോലും അത് കേരളത്തിൽ നിന്ന് മാത്രമായിരിക്കും. കാര്യം മറ്റുള്ളിടത്ത് ഇത് വളരെ വ്യക്തമാണ്, NIA അന്നേ അത് പ്രൂവ് ചെയ്തതാണ്. കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വോട്ട് ബാങ്ക് എന്നുള്ള ഒരു കാര്യം മുന്നിലുള്ളത് കൊണ്ട് തന്നെ ചില ഇടത് ലിബറലുകൾ ഇവർക്ക് വേണ്ടി വാചക കസർത്തുമായി ഇറങ്ങിയെന്നിരിക്കാം. ഇപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ചില ഒറ്റപ്പെട്ട പോസ്റ്റുകൾ വരുന്നുണ്ട്. ആ പോസ്റ്റുകൾ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന വിധമുള്ളതാണ്. കാര്യം ഒരു പ്രത്യേക മതവിഭാഗത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് RSS നടത്തുന്ന ഒരു വേട്ടയായിട്ടൊക്കെ ഇതിനെ ചിത്രീകരിക്കുന്നുണ്ട്. ഒരു കാര്യം പ്രത്യേകിച്ചും പറയാം, കേരളത്തിൽ ആദ്യമായിട്ടല്ല മുസ്ലിം സംഘടനകൾ പ്രവർത്തിക്കുന്നത്. ഇവിടെ മുസ്ലിം ലീഗ് ഉണ്ട്, മറ്റു ചില സംഘടനകളുണ്ട്, നിരവധി മുസ്ലിം സംഘടനകൾക്കുണ്ട്. ഇവർക്കെതിരെ ഒന്നും NIA ഇത്തരത്തിൽ വ്യാപകമായ അന്വേഷണത്തിനോ അല്ലെങ്കിൽ വ്യാപകമായ റെയ്ഡിനോ ഒന്നും പോയിട്ടില്ല. അപ്പോൾ കാലാകാലങ്ങളായി ഇവർ കൃത്യമായി ഇതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ടായിരുന്നു. കാര്യം PFI പോലുള്ള സംഘടന ഇവിടെ എന്താണ് ചെയ്തിട്ടുള്ളത്? രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ റിക്രൂട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. കഴിഞ്ഞ ഒരു DGP ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ പറഞ്ഞിട്ട് പോയൊരു കാര്യം, കേരളം സ്ലീപ്പർ സെല്ലുകളുടെ നാടാണ് എന്ന ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനുള്ള എല്ലാ തെളിവുകളും അതിനുശേഷമുള്ള പല സംഭവങ്ങളിലൂടെ നമുക്ക് വെളിപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് PFI എങ്ങനെയാണ് ഇത്രയും വളർന്ന് പന്തലിച്ചത്? അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ NIA കേരളത്തിൽ ഈ ഒരു ഓപ്പറേഷന് ഇത്രയധികം ഒരു രഹസ്യ സ്വഭാവം നൽകിയത്. ഇത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പോലീസ് വഴിയോ അല്ലെങ്കിൽ മറ്റ് ഭരണ സംവിധാനം മുഖേനയാണോ ഇത് നീങ്ങിയിരുന്നതെങ്കിൽ കൃത്യമായി ഇതിൻ്റെ അടിത്തട്ട് വരെയുള്ള ആളുകൾക്ക് ഇതിൻ്റെ വിവരം കിട്ടുമായിരുന്നു. അവർക്ക് ഏത് വിധേനെങ്കിലും രക്ഷപ്പെടാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ഇതിനെ അട്ടിമറിക്കാനെങ്കിലുമുള്ള ഒരു സാധ്യത അവർ കണ്ടെത്തുമായിരുന്നു. ഇത് ഈ പറഞ്ഞതുപോലെ ഒരു രാത്രി ഇരുണ്ട് വെളുത്തപ്പോൾ നടന്ന സംഭവം. ഇന്ന് കേരളം കേട്ടുണർന്ന വാർത്ത EPFIയുടെ റെയ്ഡിനെ സംബന്ധിച്ച വാർത്തയായിരുന്നു. എന്തായാലും ഇതുവരെ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് NIA ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ റെയ്ഡാണ്. 10-ലധികം സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ നമുക്കിപ്പോൾ പറയേണ്ടി വരും. കാരണം ആസാം, ബംഗാൾ, ജമ്മുകാശ്മീരിലും NIA യുടേതല്ലെങ്കിലും സംസ്ഥാനത്തെ ഏജൻസിയുടെ ഒരു സംഘം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട്, റെയ്ഡുകൾ നടത്തുന്നുണ്ട്. ഇങ്ങനെ വലിയ തയ്യാറെടുപ്പുകളോടുകൂടി സംസ്ഥാനത്തെ പോലീസ് അടക്കമുള്ള ഏജൻസികളെ ആരെയും അറിയിക്കാതെ വളരെ രഹസ്യമായി തന്നെ നടത്തിയ ഒരു ഓപ്പറേഷനാണ് ഈ റെയ്ഡുകൾ എന്ന് തന്നെ പറയാം. അറസ്റ്റിലായത് എല്ലാവരും നേതാക്കൾ തന്നെയാണ്. ഇതിനെതിരെ പ്രതിഷേധിച്ചവരൊന്നുമല്ല, വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നേതാക്കൾ അറസ്റ്റിലായിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറി അടക്കം ഇവിടെ നിന്നും കേരളത്തിൽ നിന്നും അറസ്റ്റിലായിട്ടുണ്ട്. ഇവരെ എല്ലാം ഡൽഹിയിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് നൽകുന്ന സൂചന 90% പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെ നിരോധിക്കുന്നു. അത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾക്കായിട്ടാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഈ ഒരു ചർച്ച ഇപ്പോൾ എയർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇത് സംബന്ധിച്ച ഒരു ബ്രീഫിംഗ് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും PFIയുടെ ആക്ടിവിറ്റീസിനെ സംബന്ധിച്ചിട്ടുള്ള NIA റിപ്പോർട്ട് എന്താണെന്നുള്ളതാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത് എല്ലാവരും. അത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഉടൻ തന്നെ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.